ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ സോഷ്യോളജി കോഴ്സിന്റെ ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു സബ്ജക്ട് ആണ് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്ന് പറയുന്നത്. ബി എസ് ഒ സി 102 ആണ് കോഴ്സിന്റെ കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്ടിന്റെ ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബി എസ് ഒ സി 102 എന്ന് പറയുന്ന സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പൊ ഈ അനാലിസിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. റിപ്പീറ്റഡ് ആയി വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ ഏതാണ്, അതുപോലെ തന്നെ ഏതൊക്കെ പാർട്ടാണ്, അതിൽ തന്നെ ഏതൊക്കെ ബ്ലോക്ക്, ഏതൊക്കെ യൂണിറ്റ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, ലിജിന പോളിൻ മാഡമാണ്. അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ സോഷ്യോളജിയിൽ എം ഫിൽ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ ലേൺ വൈസിന്റെ വളരെ പ്രിയപ്പെട്ട ഫാക്കൾട്ടി കൂടിയാണ്. സോ ഇനി അങ്ങോട്ട് നിങ്ങൾ ലിജിന മാം എന്താണ് പറയുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഹലോ എവരി വൺ, മൈ സെൽഫ് ലിജന, ലേൺ വൈസിലെ സോഷ്യോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ ബി എസ് ഒ സി 102 സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒരു ജനറൽ അനാലിസിസ് ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നിവിടെ നടത്താനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു സമയമാണ്. അപ്പം എങ്ങനെയാണ് ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കണം അതിന് ആൻസർ ചെയ്യേണ്ടത് എന്നതിനൊക്കെ നമുക്കൊരു ഒരു ക്ലാരിറ്റി വരുത്താനായിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിലോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഡിസംബർ 2021, ജൂൺ 2022, ഡിസംബർ 2022, ജൂൺ 2023 ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺസ് നോക്കിയിട്ടാണ് ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നമുക്കറിയാം ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കൈൻഡ് ഓഫ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. അതായത് നമ്മൾ ഇന്ത്യയുടെ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ആ ഒരു പേപ്പറിലൂടെ നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് ഓരോ ബ്ലോക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഡോമിനൻസ് ഉണ്ടായതെന്നും പിന്നീട് സോഷ്യോളജിക്കലിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളും അതെങ്ങനെ സോഷ്യോളജിക്കൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയായിരുന്നു ഓരോ ബ്ലോക്കുകളിൽ പിന്നീട് വരുന്ന രണ്ട് ബ്ലോക്കുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മൊത്തത്തിലുള്ള ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ ആക്ച്വലി നോക്കുകയാണെങ്കിൽ അത് വളരെയധികം മൊത്തത്തിൽ നമ്മൾ സോഷ്യോളജി നമുക്കറിയാം അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലാണ് നമ്മൾ എല്ലാ ആൻസേഴ്സും എഴുതേണ്ടത്. അപ്പോൾ ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു എല്ലാ ക്വസ്റ്റ്യനും കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് തന്നെ എല്ലാം ഡിസ്ക്രിപ്റ്റീവ് മോഡിലും, അതായത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഡിസ്കസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക എന്ന രീതിയിലൊക്കെ ആയിരിക്കും മിക്ക ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവുക. ഇനി അപ്പോൾ ഇതിന് നമ്മൾ നോക്കേണ്ട ഒരു കാരണം ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു എന്താ പറയുക സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ സോഷ്യോളജി പ്രവലന്റ് ആയി വന്നിട്ടുള്ള ആ സമയത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ട ഒരു ഒരു വേ ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു രീതി നമ്മൾ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് സോഷ്യോളജി ഇന്ത്യയിൽ പ്രിവലൻ്റ് ആയതെന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതായത് അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുക, അതായത് ഡിസ്കഷൻ ടോപ്പിക്സുകളാണ് കൂടുതലും വരാറുള്ളത്. പിന്നീട് അതിൽ വരുന്ന ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസ് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടുണ്ടായി എന്ന രീതിയിലുള്ള ഇപ്പോൾ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകൾ പലതും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഈ കോൺസെപ്റ്റുകളിനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ആണ് പൊതുവേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യ പേപ്പറുകളിൽ കാണാറുള്ളത്. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കൈൻഡ് ഓഫ് ഒരു രീതി എന്ന് പറയുന്നതാണ് ചില തീമുകൾക്ക് പ്രത്യേകം എംഫസൈസ് കൊടുത്തിട്ടുണ്ടാവും, ചില പേഴ്സ്പെക്റ്റീവുകൾക്ക് ചില എംഫസൈസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊളോണിയലും ഇൻഡോളജിക്കലും നാഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവുകളിലൂടെയൊക്കെയാണ് നമ്മൾ ഇന്ത്യയുടെ പശ്ചാത്തലം അറിയാനായിട്ട് ശ്രമിച്ചത്. അതായത് ഇന്ത്യയെ നമ്മൾ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്തത് പലതരത്തിലുള്ള പേഴ്സ്പെക്റ്റീവുകൾ യൂസ് ചെയ്തിട്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പേഴ്സ്പെക്റ്റീവുകളെ യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ ആ അത്തരത്തിലുള്ള ചില പേഴ്സ്പെക്റ്റീവുകൾക്ക് നമ്മളവിടെ ഫോക്കസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കൊളോണിയൽ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഇൻഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് നമ്മൾ എടുത്തു നിന്നിരിക്കട്ടെ. അപ്പൊ ഈ രണ്ട് പേഴ്സ്പെക്റ്റീവുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്,
ഏറ്റവും കൂടുതൽ, അതായത് അതൊരു തീമാണ് അല്ലേ, അതായത് അതൊരു പെർസ്പെക്റ്റീവ് ആണ്, ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. എങ്ങനെയാണ് സോഷ്യോളജിയുടെ എമർജൻസ് ഉണ്ടായത് അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഒരു വരവിനെ കാണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പെർസ്പെക്റ്റീവുകൾ. അപ്പോൾ ആ പെർസ്പെക്റ്റീവുകളിൽ ഈ രണ്ട് പെർസ്പെക്റ്റീവുകൾക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് വരുന്നതാണ് നമ്മുടെ സൊസൈറ്റൽ സ്ട്രക്ചർ. ഇപ്പോൾ സൊസൈറ്റൽ സ്ട്രക്ചറിൽ സൂചിപ്പിക്കുന്നതാണ് അർബണൈസേഷൻ പോലുള്ള, കാസ്റ്റ് സിസ്റ്റം പോലുള്ള, ഫാമിലി പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് പിന്നീട് നിങ്ങൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പക്ഷേ അതേസമയം നിങ്ങൾ നോക്കേണ്ട മറ്റൊന്നെന്ന് പറയുമ്പോൾ, നമ്മൾ തിയററ്റിക്കലായിട്ട്, അതായത് തിയററ്റിക്കലായിട്ട് ഇപ്പോൾ ഇൻഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ എന്താ കൊളോണിയൽ പേഴ്സ്പെക്റ്റീവ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ അതിന് വെറുതെ എഴുതി വെക്കുക മാത്രമായിരിക്കില്ല ഉണ്ടാവുക. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുക, അതായത് ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ സോഷ്യോളജിയുടെ പശ്ചാത്തലത്തെയും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീമുകൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവെ പാറ്റേൺ ആയിട്ട് വരാറുണ്ട്. പിന്നീട് വരുന്ന മറ്റൊന്നെന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുക, എക്സാമ്പിൾ കൊടുക്കുക, അതോടൊപ്പം തന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്ന രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതായത് ഇതിനകത്ത് സ്റ്റുഡൻസ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ തിയററ്റിക്കൽ കോൺസെപ്റ്റിനെ നമ്മൾ ചുമ്മാ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ കൊളോണിയൽ പേഴ്സ്പെക്റ്റീവിനെ അല്ലെങ്കിൽ ഇന്തോളജിക്കൽ പേഴ്സ്പെക്റ്റീവും ഇന്ത്യൻ സോഷ്യോളജിയുടെ എമർജൻസും തമ്മിൽ കമ്പയർ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ എമർജൻസി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചുമ്മാ എഴുതേണ്ടത് ഈ ഇന്തോളജിക്കൽ പേഴ്സ്പെക്റ്റീവിനെ പഠിച്ചു വെച്ച് അങ്ങനെ എഴുതുകയല്ല, പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, അതിനെ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന് അർത്ഥമാക്കുന്നത്, നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം അല്ലേ. അതായത് നമ്മൾ അതിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ വരേണ്ടത് അല്ലെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവ് കൊണ്ടിട്ടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യോളജി ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തുന്നതിന് ആ പേഴ്സ്പെക്റ്റീവ് എത്രത്തോളം സഹായകമായി, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ഡ്രോബാക്സ് ഉണ്ടായതെന്ന് നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഈ പൊതുവെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 2022 ജൂൺ ഡിസംബർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് കണ്ടംപററി സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവുകൾക്ക് കുറച്ചും കൂടിയൊക്കെ ഫോക്കസ് അവിടെ വരാറുണ്ട്. പിന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തിയററ്റിക്കലിയും അതോടൊപ്പം തന്നെ ആ തിയറികളെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീംസ് എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടത്, ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ സോഷ്യോളജി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ മറ്റ് എന്താ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളായിട്ടുള്ള സബാൾട്ടൻ സ്റ്റഡീസ് പോലുള്ള പേഴ്സ്പെക്റ്റീവുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഒക്കെ തന്നെ നമുക്ക് പൊതുവെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ പൊതുവെ ഒരു പാറ്റേൺ ആയിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് എങ്ങനെയാണ് നൽകപ്പെട്ടിട്ടുള്ളതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ഡിസംബർ 2022, 2021, ജൂൺ 2023 ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ വരുന്നത് ബ്ലോക്ക് വൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ബ്ലോക്ക് വൺ നമുക്കറിയാം, ബ്ലോക്ക് വൺ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മെയിൻലി ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു 6 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് മിനിമം അതിൽ നിന്ന് വരാനൊരു ചാൻസസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. അതിൽ വരുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്കോഴ്സുകൾ ആയിരിക്കും. അതായത് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സസ് പറഞ്ഞു, നാഷണലിസ്റ്റ് ഡിസ്കോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബാൾട്ടൻ ഡിസ്കോഴ്സസ് പഠിച്ചിട്ടുണ്ട്, കൊളോണിയൽ ഡിസ്കോഴ്സസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ബ്ലോക്കിൽ, അതായത് ബ്ലോക്ക് ഫസ്റ്റിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതും വരാൻ ചാൻസ് ഉള്ളത്. എന്നാൽ അതിനൊരു മോഡറേറ്റ് ലെവൽ ഓഫ് അറ്റൻഷൻ നിങ്ങൾ കൊടുത്താൽ മതി. അതായത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മറ്റു ബ്ലോക്കുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ഒരു അറ്റൻഷൻ നിങ്ങൾ അതിൽ കൊടുക്കുക. അതിനുശേഷം വരുന്നത് ബ്ലോക്ക് 2 പോകുമ്പോൾ, ബ്ലോക്ക് 2 വന്നിട്ട് ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 എന്ന് പറയുന്നതാണ്. അതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് 8 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ വരുന്നത് ഇപ്പോൾ കാസ്റ്റ്, അതായത് പലതരത്തിലുള്ള തീംസുകളാണ് അതിനകത്ത് വരിക. അതായത് കാസ്റ്റ് നമ്മൾ പഠിച്ചു, പിന്നെന്താ ട്രൈബ് നമ്മൾ പഠിച്ചിരുന്നു, സിറ്റി ടൗണ് വില്ലേജ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നു, അഗ്രേറിയൻ ക്ലാസസിനെ പറ്റി പഠിച്ചിരുന്നു, ഇൻഡസ്ട്രി ലേബർ എന്നതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
അപ്പൊ ഈ ക്വസ്റ്റ്യനുകളാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞവയായിരിക്കും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. കാരണം അതിൽ നിന്നായിരിക്കും ആ അവിടെ ഒരു 8 ക്വസ്റ്റ്യനോളം അതിൽ നിന്ന് വരാനുള്ള ഒരു പോസിബിലിറ്റിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ബ്ലോക്ക് 3 വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ബ്ലോക്കിൽ വന്നിട്ട് ഈ 2 ബ്ലോക്കുകളും മുകളിലത്തെ എടുത്ത് നോക്കുമ്പോൾ ഈ 3 ബ്ലോക്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് പറ്റുക. 9 ക്വസ്റ്റ്യൻസോളം ഇതിൽ നിന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, റിലീജിയൻ, റേസ്, എത്തനിസിറ്റി, പൊളിറ്റി, എക്കോണമി, ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ പിന്നീട് വരുന്ന മറ്റൊരു കൈൻഡ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ എത്ര ഇപ്പോൾ ഇന്ത്യൻ സോഷ്യോളജിയാണ് നമ്മൾ പഠിക്കുക അല്ലേ. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ സോഷ്യോളജി എങ്ങനെ എമർജ് ചെയ്തു എന്നും ഇന്ത്യയിൽ അത് എങ്ങനെയാണ് വന്നതെന്നും ഇന്ത്യയിലെ പല പേഴ്സ്പെക്റ്റീവുകളും ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ പശ്ചാത്തലത്തെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് തരത്തിൽ ഇങ്ങനെ മെറ്റീരിയലുകളിൽ തരുമ്പോൾ അതിനെ വെറുതെ പഠിച്ചു വെക്കുക മാത്രമല്ല, പകരം നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കണം, നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരാനായിട്ട് സാധിക്കണം. അതായത് ഈ പറയുന്ന എല്ലാ ബ്ലോക്കുകളിൽ നിന്നും വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് തന്നെ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന, എന്നാൽ ഇപ്പൊ പുറത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ പുറമെ നമുക്ക് കാണാനായി സാധിക്കുന്ന ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് എല്ലാ ബ്ലോക്കുകളും എടുക്കുമ്പോഴും ആ ബ്ലോക്കിലൊക്കെ തന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കും. അതായത് ഒരു ക്വസ്റ്റ്യൻ ആ ബ്ലോക്കിലുള്ളത് അങ്ങനെ തന്നെ വരിക എന്നതുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ ഇന്നത്തെ ട്രെൻഡുമായിട്ട് നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ഇന്നത്തെ ഇത് ഒരു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് എഴുതുന്ന ഒരു കാര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു പേപ്പറിൻ്റെ രീതി അങ്ങനെയാണല്ലോ, നമ്മൾ ഇന്ത്യയെ ഒരു സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇന്ത്യയിൽ കണ്ടുവരുന്ന റേസും എത്തനിസിറ്റിയും റിലീജിയനും ഈ പറയുന്ന സാധനങ്ങളെ വെറുതെ നമ്മൾ പഠിക്കുകയല്ല അതിലൂടെ ഉദ്ദേശിക്കുക, പകരം നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കണം, നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പഠിത്തത്തിൻ്റെ ലെവൽ ഉയർന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അടുത്തത് അപ്പോൾ നമ്മൾ അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് 3 നിന്നാണ്. അതായത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് 3 നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവിടെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്ലോക്ക് 3 സംബന്ധിച്ചിടത്തോളം എല്ലാ ടോപ്പിക്കുകളും തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ കവർ ചെയ്യുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതായിട്ട് തോന്നുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇന്റർ കണക്ഷൻസ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അതായത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേഴ്സ്പെക്റ്റീവുകൾ എടുക്കുകയാണ്, ഇപ്പൊ ഇൻഡോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്, നാഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, അപ്പൊ ഇതിന്റെ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പൊതുവെ കാണാനായിട്ട് സാധിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പോൾ അങ്ങനെയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് നിങ്ങൾ ആ രണ്ട് പേഴ്സ്പെക്റ്റീവുകളും ഇൻഡിവിജ്വലി പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് വെയിറ്റേജ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊളോണിയൽ ഡിസ്കോഴ്സുകൾ ഉണ്ട്, സബാൾട്ടൻ ക്രിട്ടീക്ക് ഉണ്ട്, ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ് ഉണ്ട്, നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ് ഉണ്ട്. 4 നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് കൊളോണിയൽ ഡിസ്കോഴ്സിൽ നിന്നാണ്. പിന്നീട് വരുന്നത് സബാൾട്ടൻ ക്രിട്ടിക്ക്. ഈ രണ്ട് ഇതിൽ നിന്നിട്ടുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സുകളിൽ നിന്ന് പ്രതീക്ഷിക്കാം. നാഷണലിസ്റ്റ് ഡിസ്കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ക്വസ്റ്റ്യൻ പൊതുവെ കണ്ടുവരാറില്ല. അതിനർത്ഥം അത് നിങ്ങൾ പഠിക്കരുത് എന്നല്ല, എന്നാലും അത്രമേൽ കോൺസെൻട്രേഷൻ നിങ്ങൾ മുകളിലുള്ളതിന് കൊടുത്താൽ മതി. കൊളോണിയൽ ഡിസ്കോഴ്സിനും ദെൻ അതിനുശേഷം സബാൾട്ടൻ ക്രിട്ടിക്കിനും ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവിനും കൊടുത്താൽ മതി. ദെൻ ബ്ലോക്ക് 2 നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ വില്ലേജ്, ടൗൺ, സിറ്റി, ദെൻ അഗ്രേറിയൻ ക്ലാസസ്, ഇൻഡസ്ട്രി ആൻഡ് ലേബർ, കാസ്റ്റ്, ട്രൈബ്, ഈ 5 സാധനങ്ങളാണ് അതിനകത്ത് വരിക. 5 യൂണിറ്റുകൾ അടങ്ങുന്നതാണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ഇതിലും ഏറ്റവും കൂടുതൽ നിങ്ങൾ എംഫസൈസ് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വെച്ച് നിങ്ങൾ പഠിക്കേണ്ടത് വില്ലേജ്, ടൗൺ, സിറ്റി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനാണ്. അതായത് ആ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിൽ നിന്ന് തന്നെ.
പിന്നീട് നിങ്ങൾ അതിനകത്ത് എംഫസൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അഗ്രേറിയൻ ക്ലാസസിനാണ്. അതൊരു രണ്ട് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതിന് ഒരു അതിൽ നിന്ന് മാക്സിമം പോയി ഒരു ക്വസ്റ്റ്യൻ, ദെൻ കാസ്റ്റ് ട്രൈബ്. ഈ പറയുന്നതിലെല്ലാം തന്നെ ഓരോരോ ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ബ്ലോക്ക് ടു എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് ടുവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബ്ലോക്ക് ടുവിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി വില്ലേജ് ടൗൺ സിറ്റി എന്നതുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ അതിനുശേഷം അഗ്രേറിയൻ ക്ലാസസിനാണ്. ബാക്കി വരുന്ന മൂന്നെണ്ണത്തിനും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിന് പ്രിപ്പയർ ചെയ്യുക. ബ്ലോക്ക് ടുവിലെ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കിനായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. ദെൻ ബ്ലോക്ക് ത്രീയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്നതിലാണ്. അതായത് ഈ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ സാധിക്കില്ല. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനേ സാധിക്കും. പിന്നീട് വരുമ്പോൾ നെക്സ്റ്റ് അതിലെ യൂണിറ്റ് ആയിട്ട് വരുന്ന എക്കോണമി ആൻഡ് സൊസൈറ്റിയും റിലീജിയൻ ആൻഡ് സൊസൈറ്റിയാണ്. അതിൽ നിന്നുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദെൻ പിന്നീട് വരുന്നതാണ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി കാണാൻ സാധ്യത ഉള്ളത്. പിന്നെ റേസ് ആൻഡ് എത്നിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പൊതുവെ പാറ്റേണുകളിൽ കാണാറില്ല. അപ്പോൾ ബ്ലോക്ക് ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്, ഫാമിലി, മാരേജ്, കിൻഷിപ്പ് എന്ന് പറയുന്നതിനായിരിക്കണം. പിന്നെ നിങ്ങൾ നേരത്തെ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ക്വസ്റ്റ്യനുകൾ വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ഡയറക്റ്റ്ലി ഇത് ചോദിക്കത്തില്ല, പകരം നമ്മളോട് എന്തായിരിക്കും പുറത്തുനിന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുറത്തുനിന്നുള്ളൊരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫാമിലി, ഫാമിലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു അല്ലെ, മാരേജിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ കറണ്ട് ട്രെൻഡ്സ് ഇൻ മാരേജ് എന്ന് പറഞ്ഞൊക്കെ വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, മനസ്സിലായില്ലേ. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്ന് പറയുന്നതിൽ ഇപ്പോഴത്തെ എന്തൊക്കെ ട്രെൻഡ് ഉണ്ട് അതിൽ, അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് പുതിയ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ലോസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ലേബർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറേ ലേബർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കുറേ എന്താ നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ ഡെവലപ്മെന്റ്സ് ആയി വന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബ്ലോക്ക് ത്രീ യൂണിറ്റിലേക്കായിരിക്കണം. ബ്ലോക്ക് ത്രീയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്ലോക്ക് ത്രീയിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഇതായിട്ടുള്ള ഫാമിലി, മാരേജ്, കിൻഷിപ്പ് എന്ന് പറയുന്ന അതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അതിനുശേഷം ബ്ലോക്ക് ടുവിലേക്ക് വരുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റി, അതിനും അതിൽ നിന്നുകൊണ്ടും ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ടും വരാറുണ്ട്. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലോക്ക് ത്രീയെയും ബ്ലോക്ക് ടുവിനെയും നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ടും തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് രണ്ടിനെയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ബാക്കിയുള്ളതിനെയും നിങ്ങൾ കവർ ചെയ്യണം, ചെയ്യേണ്ടെന്നല്ല ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതിനെ കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സസ് എടുക്കുമ്പോഴും റേസ് എത്തനിസിറ്റി ഈ പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ റിജക്ട് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് മറ്റതിൽ നിന്ന് മാത്രം വരുള്ളൂ എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ക്വസ്റ്റ്യൻസ് വരും, പക്ഷേ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏത് രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താണെന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മളൊരു ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇന്ത്യൻ സൊസൈറ്റിയെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, അതായത് മറ്റൊരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ടോപ്പിക്സുകളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പഠനമാണ് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളത് സോഷ്യോളജിയിൽ. ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ, അല്ലെങ്കിൽ ഹയസ്റ്റ് നമ്പർ ഓഫ് എന്താ പറയുക ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിൽ വരുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ ക്വസ്റ്റ്യനുകൾ പൊതുവെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സബാൾട്ടന്, അല്ലെങ്കിൽ സൊസൈറ്റി, സോഷ്യോളജി, കൊളോണിയൽ, ഈ പറയുന്നവയിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും മോസ്റ്റ്ലി നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഒന്ന് ചോദിക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു, ഡിഫറൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ രണ്ട് ഡിസിപ്ലിൻസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡെവലപ്മെന്റ്സ് അതിൻ്റെ എങ്ങനെയാണ് നടന്നത്, അത്തരത്തിലുള്ള, അതായത് ഈ പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനുകൾ
ഈ പറയുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ആദ്യത്തെ ബ്ലോക്ക് വണ്ണിൽ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പേഴ്സ്പെക്റ്റീവ് ആയിരുന്നു ഇൻഡോളജി നമ്മൾ പഠിച്ചു. പിന്നെന്താ നാഷണലിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഈ പറയുന്ന പേഴ്സ്പെക്റ്റീവ് എടുത്തുകൊണ്ടിട്ട് ആ രണ്ട് പേഴ്സ്പെക്റ്റീവിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. പിന്നെ ഒരു പേഴ്സ്പെക്ടീവ് ഇപ്പൊ നാഷണാലിറ്റി ഡിസ്കോഴ്സ് ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയെന്ന് പറയുക, അല്ലെങ്കിൽ ഫാമിലി ആണെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് പറയുക. അപ്പൊ അങ്ങനത്തെ ടേംസുകളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണാനായിട്ട് സാധിക്കുക. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഇതിൽ കുറച്ചും കൂടിയൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വരുന്നത് നമ്മളൊരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന എക്സാമ്പിൾസ് ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഇത് കാണാൻ സാധിക്കും. അതായത് ഇപ്പൊ ഇക്കോണമി അല്ലെങ്കിൽ റിലീജിയൻ കിൻഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അത് ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾസും ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഒരു നമ്മൾ നോക്കേണ്ട ഒരു സ്പെസിഫിക് തീംസ് എന്ന് പറയുന്നത് ഇപ്പോൾ നാഷണലിസം അല്ലെങ്കിൽ റോൾ പ്രോസസ്സ് അഗ്രീറിയൻ അല്ലെങ്കിൽ സ്ട്രക്ചർ റിലേഷൻഷിപ്പ് ഈ പറയുന്ന തീമുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചോദ്യങ്ങളും വരാനുള്ളൊരു ചാൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തിയററ്റിക്കലി കോൺസെപ്റ്റുകളെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും അതിനെ ഒരു പ്രാക്ടിക്കാലിറ്റി എങ്ങനെയാണെന്ന് കൂടെ നോക്കുക. അതായത് ഓരോ കോൺസെപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ബ്ലോക്ക് 2 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കോൺസെപ്റ്റ് ഒന്നും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ കോൺസെപ്റ്റുകളെ പഠിക്കുമ്പോൾ വെറുതെ അങ്ങനെ പഠിച്ചു പോകുന്നതിലുപരിയായിട്ട് അതിനെ നിങ്ങൾ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റണം. പ്രാക്ടിക്കലി അത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ചെയ്യുക? ഇപ്പോഴത്തെ കറന്റുമായിട്ട് അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷനുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത് എഴുതാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻസിന് അവിടെ രേഖപ്പെടുത്താൻ പറ്റണം. അപ്പോൾ മാത്രമാണ് ഒരു ആപ്ലിക്കേഷൻ ലെവലുകളിൽ ക്വസ്റ്റ്യൻസ് പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം. ദെൻ അതോടൊപ്പം തന്നെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് വരാനുണ്ടാവും. അപ്പൊ ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് വരാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചാൻസ് ആണ്. അതായത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ചാൻസ് കൂടിയാണത്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോക്കൂ, ഇനി നമ്മൾ ബ്ലോക്കിൽ പൊതുവേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ബ്ലോക്കിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 120 മാർക്സ് ആണ് അതിന് പൊതുവെ കാണാറുള്ളത്. പിന്നെ ഇൻട്രോഗേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ബ്ലോക്ക് 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 160 മാർക്സിലൊക്കെ ആയിരിക്കും. ദെൻ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞാൽ ഒരു 180 മാർക്സ്. അതായത് ഏറ്റവും കൂടുതൽ അതിൽ കാണാൻ പറ്റുന്നത് ബ്ലോക്ക് വൈസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇതിന് കൊടുക്കണം. ബ്ലോക്ക് 3 നിങ്ങൾ കൊടുത്ത് പഠിക്കുക. അതാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് വൈസ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റിൽ നമ്മൾ ഫാമിലി മാരേജ് കിൻഷിപ്പ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനാണ് ഏറ്റവും വെയിറ്റേജ് നിങ്ങൾ കൊടുക്കണം. അതൊരു 80 മാർക്സിനോളം ഉള്ള ഒരു ചോദ്യമായിട്ടൊക്കെ വരും. അതായത് നിങ്ങളുടെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് അതിൽ നിന്നാണ് വരാനുള്ള ഒരു ചാൻസ് ഉള്ളത്. പിന്നീട് വരുമ്പോൾ കൊളോണിയൽ പലതരത്തിലുള്ള ഡിസ്കോഴ്സസ് ആയിട്ടുള്ള കൊളോണിയനും സബാൾട്ടൻ ക്രിട്ടിക്സും എക്കോണമിയും സൊസൈറ്റിയും നമ്മളുടെ റിലേഷനും റിലീജിയനും സൊസൈറ്റി എന്ന് പറയുന്നതിലൊക്കെ പിന്നീട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ ലോവർ വെയിറ്റേജ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഈ പറയുന്ന കാസ്റ്റ് ട്രൈബ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി ദെൻ അങ്ങനെ കോൺസെപ്റ്റുകളിലൊക്കെ ആയിരിക്കും ലോവർ വെയിറ്റേജ് കാണാനായിട്ട് സാധിക്കുക. അതൊരു 20-40 മാർക്സിനിടയിലൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാനുള്ളത്. ഇപ്പോൾ ടോപ്പിക്ക് പൊതുവെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നൽകേണ്ടത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ പഠിക്കുന്ന പേപ്പർ സോഷ്യോളജി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സോഷ്യോളജിയുടെ എമർജൻസി അല്ലെങ്കിൽ സോഷ്യോളജി എങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തിയത് എന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ അതിനുശേഷം സൊസൈറ്റിയും സബാൾട്ടൻ പെർസ്പെക്റ്റീവ് അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ അതിനുശേഷം വരുന്നത് എക്സാമ്പിൾസിനായിരിക്കും. അതായത് സോഷ്യോളജി കൊളോണിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ പല കോൺസെപ്റ്റുകൾക്ക് എക്സാമ്പിൾസ് കോൺട്രിബ്യൂഷൻസിന് എക്സാമ്പിൾസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺഫ്ലിക്ട് മീൻ കോൺസെപ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. ദെൻ അതിനുശേഷം ലോ വെയിറ്റേജ് നിങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ ലോ വെയിറ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് റിലീജിയൻ കിൻഷിപ്പ് അല്ലെങ്കിൽ റോള് അഗ്രീറിയൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്കൊക്കെയാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, നമ്മൾ ബ്ലോക്ക് 3 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ബ്ലോക്ക് 3 നിന്നാണ് ഏറ്റവും കൂടുതലുള്ള മാർക്കിലുള്ള ചോദ്യങ്ങൾ വരാൻ, അതായത് എസ് എ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി അതിൽ നിന്നായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ മറ്റു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഫാമിലി മാരേജ് കിൻഷിപ്പ് അതിനും നല്ല രീതിയിൽ നിങ്ങൾ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. കാരണം അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ മാർക്കിനുള്ള ചോദ്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇപ്പം നമ്മളിപ്പോൾ യൂണിറ്റ് വൈസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു
പറഞ്ഞു, ബ്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാം കവർ ചെയ്തിരിക്കണം എന്നത് തന്നെയാണ്. അതായത് മൂന്നും ബ്ലോക്കുകൾ അടങ്ങുന്ന ഈ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പർ എടുക്കുമ്പോൾ അതിൽ ഒരു ബ്ലോക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കരുത്. നമ്മൾ ഈ വെയിറ്റേജ് മനസ്സിലാക്കി, ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അങ്ങനെ പഠനത്തിന്റെ ടൈം അങ്ങനെ അലോട്ട് ചെയ്ത് പഠിക്കുക. പക്ഷേ നിങ്ങൾ നിർബന്ധമായും എല്ലാ ടോപ്പിക്സുകളും കവർ ചെയ്തു എക്സാമിന് മുന്നേ എന്ന് ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വരിക എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയല്ല ക്വസ്റ്റ്യൻസ് വരിക. എപ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കാം വരുന്നത്. പക്ഷെ അതിൽ എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോൾ ഓ ആ രീതിയിൽ തന്നെ ഇതിലും ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പകരം ആ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കാം, പക്ഷെ അതിനെ കുറച്ച് ട്രിക്കി ആയ രീതിയിലൊക്കെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ഗ്രോത്ത്, സോഷ്യോളജി, ഇന്ത്യ, കൊളോണിയല്, എക്സാമ്പിൾസ് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റ് എടുത്ത് പഠിക്കുക, കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള ഏതെങ്കിലും രണ്ട് ഇത് പെർസ്പെക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്, രണ്ട് കോൺസെപ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ്, സൊസൈറ്റി എന്താണ്, അല്ലെങ്കിൽ രണ്ട് ഇതുപോലെ ഏതെങ്കിലും രണ്ട് കോൺസെപ്റ്റ് തമ്മിൽ എന്താ കമ്പയർ ചെയ്യുക എന്ന രീതിയിലുള്ള ടോപ്പിക്കുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും കാണാൻ സാധിക്കുക. അതായത് ഒന്നുകിലും ഗ്രോത്ത് പറയുക, അല്ലെങ്കിൽ അതിന് എക്സാമ്പിൾ കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് പറയുക, അല്ലെങ്കിൽ കമ്പാരിസൺസ് പറയുക, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യനുകളാണ് പൊതുവെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ അതിൽ ചെയ്യേണ്ട, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എന്ന് അപ്പോൾ നമുക്ക് പൊതുവെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ മറ്റ് ക്വസ്റ്റ്യനുകളും നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളും കവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമുക്കൊരു ഇതിൽ വരാൻ പോകുന്ന ഒരു പ്രഡിക്ഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോബബിലിറ്റി നമ്മൾ പറയുകയാണ്. അതായത് നമുക്കിപ്പോൾ എക്സാം പേപ്പർ പൊതുവെ പഴയ പാറ്റേൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യനുകൾ പൊതുവെ വരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നതിൽ കുറച്ച് പ്രോബബിലിറ്റി കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾസ്, സബാൾട്ടന്, സൊസൈറ്റി പോലുള്ളതിനും പ്രോബബിലിറ്റി കാണാൻ സാധിക്കും. പിന്നീട് വരുന്ന എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി, അല്ലെങ്കിൽ ഗ്രോത്ത്, സോഷ്യോളജി, കൊളോണിയൽ, അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ, ഡിഫറൻസുകൾ പറയുന്നത് ബിറ്റ്വീൻ, അതായത് രണ്ടെണ്ണത്തിന് തമ്മിലുള്ള കമ്പാരിസൺ പറയുന്നതിനും അവിടെ പ്രോബബിലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫോക്കസ് നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത് ഒരു എന്താ ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഇന്ത്യൻ സോഷ്യോളജിയുടെ ആസ്പെക്ട്സിന്. അതായത് ഈ പേപ്പർ പറയുന്നത് ഇന്ത്യയിലെ സോഷ്യോളജിയുടെ ഒരു എമർജൻസ് അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായ ഒരു പശ്ചാത്തലം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് തീമുകൾ, അതായത് എക്സാമ്പിൾസ് കൊടുത്തിട്ടും അല്ലെങ്കിൽ സബാൾട്ടൻ പോലുള്ള അല്ലെങ്കിൽ സൊസൈറ്റികൾക്കും ഒക്കെ തന്നെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എല്ലാ ടോപ്പിക്കുകളും ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കവർ ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു ടോപ്പിക്കിന് ഇപ്പം വെയിറ്റേജ് കൂടുതലാണെന്ന് പറഞ്ഞ് മറ്റേത് വിട്ട് പഠിക്കരുത്. എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം, ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3-ൽ നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, എക്കോണമി, സൊസൈറ്റി, റിലീജിയൻ എന്ന് പറയുന്നതിലൊക്കെ തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള അറ്റൻഷൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സെൻട്രിക് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക്, അതായത് എങ്ങനെയാണ് ഇന്ത്യൻ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യോളജി എങ്ങനെ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്നുള്ള ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾക്കും, പിന്നെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ രീതിയിലേക്ക് വരുന്ന, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ട് അത് ഇന്നത്തെ ഒരു രീതിയിൽ അതിൻ്റെ ഒരു റെലവൻസ് വെച്ചിട്ട് നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനുകളുമാണ് പിന്നീട് നമുക്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ഒന്ന് എല്ലാ ടോപ്പിക്കുകളും എല്ലാ യൂണിറ്റുകളും ഓരോ ബ്ലോക്ക് എടുക്കുമ്പോഴും ഓരോ ബ്ലോക്കിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കുറച്ചുകൂടി സമയം കൂടുതൽ അലോട്ട് ചെയ്ത് പഠിക്കാം. അതിനുശേഷം ബാക്കി വരുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെ നിങ്ങൾ പഠിക്കാതെ പോകരുത് എക്സാമിന്. പക്ഷേ അതിനനുസരിച്ച് വേണം പഠിക്കാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് നൽകിയിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ക്രിട്ടിക്കലി നിങ്ങൾ തിങ്ക് ചെയ്ത് എഴുതണം. അതായത് വെറുതെ നമ്മൾ പേപ്പറിൽ പഠിച്ച അല്ലെങ്കിൽ നമ്മളുടെ മെറ്റീരിയലിൽ പഠിച്ചു വെച്ച കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചുകൊണ്ടല്ല സോഷ്യോളജി പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിങ്കിങ് കപ്പാസിറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ആപ്ലിക്കേഷൻ ലെവലുകളിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസും എഴുതാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലിൽ എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ ആൻസേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. കോൺസെപ്റ്റുകൾ ചോദിക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ രീതിയിൽ എഴുതാൻ ആപ്ലിക്കേഷൻ ലെവലിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ട് നമുക്ക് തന്നെ ഒരു അവബോധം ഉണ്ടാവണം. അപ്പോൾ അത് ആദ്യം സൃഷ്ടിച്ചെടുക്കുക. അതിനുശേഷം അതിനെങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരണം എന്ന് കൃത്യമായി ആലോചിച്ചുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ സോഷ്യോളജി എന്ന് പറയുന്നത്. വെറുതെ മെറ്റീരിയലുള്ള പഠിച്ചു വെക്കുന്നതല്ല. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ ഇതിൽ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന്, ഇപ്പം നമ്മൾ പറഞ്ഞു കുറച്ച്, ഇനി നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു സജഷൻ. അതോടൊപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ക്വസ്റ്റ്യൻ സ്റ്റൈൽസ് എങ്ങനെയാണ് എന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ലേൺ വൈസ് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അതിൽ വരുന്നത് ആദ്യത്തേത്, ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ കാസ്റ്റ് സിസ്റ്റം ഇൻ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റി. നമ്മൾ അതായത് കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റിയിലെ ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് കാസ്റ്റ് സിസ്റ്റത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമതായിട്ട്, അനലൈസ് ദ റോൾ ഓഫ് അർബണൈസേഷൻ ഇൻ ഷേപ്പിംഗ് ദി ഡൈനാമിക്സ് ഓഫ് ഫാമിലി ആൻഡ് കിൻഷിപ്പ് ഇൻ ഇന്ത്യ. അതായത് അർബണൈസേഷൻ വന്നതോടെ എങ്ങനെയാണ് ഫാമിലിയുടെയും കിൻഷിപ്പിൻ്റെയൊക്കെ ഒരു ഷേപ്പിംഗിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫാമിലിനെയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഫാമിലി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലിയിൽ തന്നെ പലതരത്തിലുള്ള ടൈപ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. കിൻഷിപ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിൻഷിപ്പിലും തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെയധികം രക്തബന്ധത്തിന് വാല്യൂ കൊടുത്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇന്ന് അത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ അതിനൊരു അർബണൈസേഷൻ കാരണമാണ്. അപ്പോൾ ഈ അർബണൈസേഷനെയും ഈ പറയുന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഫാമിലിയെയും കിൻഷിപ്പിനെയും കണക്ട് ചെയ്ത രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സബാൾട്ടൻ സ്റ്റഡീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് സൊസൈറ്റി. അതായത് ഇന്ത്യൻ ചരിത്രത്തെയും സമൂഹത്തെയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കീഴാള പഠനങ്ങൾ എത്തരത്തിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഈ പറയുന്ന സബാൾട്ടൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്തായിരുന്നു, ഏറ്റവും താഴെ കിടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടിട്ടാണ് നമ്മൾ സമൂഹത്തെ പഠിച്ചത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നാലാമത് വരുന്നത് ഇങ്ങനെയാണ്, ഡിസ്ക്രൈബ് ദി എവല്യൂഷൻ ഓഫ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ആൻഡ് ദെയർ കറന്റ് സ്റ്റേറ്റസ്. കണ്ടോ, ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ, അതാണ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുന്നതെന്ന് പറയുക. അതായത് എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചറിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിൽ, അതോടൊപ്പം അതിന്റെ കറന്റ് സ്റ്റേറ്റസ് എന്താണെന്ന്, അതായത് ഇപ്പോഴത്തെ അതിന്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ്, അഗ്രേറിയൻ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ്സിന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് എങ്ങനെയാണെന്ന് നമുക്ക് എത്രത്തോളം കാണാൻ സാധിക്കും അഗ്രേറിയൻ ക്ലാസ്സിനെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതേണ്ടിയിരിക്കുന്നു, ആദ്യം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിൽ ഈ പറയുന്ന അഗ്രേറിയൻ ക്ലാസിന്റെ ഒരു ഉത്ഭവം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതോടൊപ്പം ഇന്നതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഗ്രേറിയൻ ക്ലാസ്സസ് കാണാൻ പറ്റുമോ, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടത്, അതായത് കമ്പയർ ടു ആ ടൈമിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഇൻ മോഡേൺ ഇന്ത്യൻ സൊസൈറ്റി പ്രൊവൈഡിങ് റെലവൻറ്റ് എക്സാമ്പിൾ. കണ്ടോ എക്സാമ്പിൾസ് ചോദിച്ചിരിക്കുന്നുണ്ടല്ലേ, അതായത് റിലീജിയൻ്റെയും പൊളിറ്റിക്സിൻ്റെയും മോഡേൺ സൊസൈറ്റിയിൽ, മോഡേൺ ഇന്ത്യൻ സൊസൈറ്റിയിൽ റിലീജിയനെയും പൊളിറ്റിക്സിനെയും നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് റിലീജിയനും നമ്മൾ വേറൊരു, അതായത് യൂണിറ്റിൽ കവർ ചെയ്ത റിലീജിയൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായി, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ വേറൊരു പോർഷൻ ഉണ്ടായി. രണ്ട് കോൺസെപ്റ്റ് ആയിട്ട് പഠിച്ചതാണ്. പക്ഷെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ കണ്ടോ അതിൻ്റെ റിലേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതിനകത്ത് എക്സാമ്പിൾ കൂടെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിലീജിയൻ, അതായത് റിലീജിയനെയും പൊളിറ്റിക്സിനെയും തമ്മിൽ ഇന്ന് എത്രത്തോളം റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ പൊളിറ്റിക്സിന്റെ ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളത് എഴുതേണ്ടത്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ഒക്കെ ചേർത്തുകൊണ്ട് അതെങ്ങനെയാണ്, അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മൾ പൊതുവെ നമ്മൾ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ കുറെ കിട്ടും. ഡെയിലി നമ്മുടെ അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറേ വിവരങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് അതിനെ ആൻസർ ചെയ്യാം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡിസ്കസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻസ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. കൊളോണിയൽ അഡ്മിനിസ്ട്രേഷന്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യയിലെ സോഷ്യോളജിയിലെ ഡെവലപ്മെന്റ്സിന് എത്രത്തോളം സഹായകരമായി എന്നതാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിച്ചതാണ്. അപ്പോൾ അതെങ്ങനെ, അല്ലെങ്കിൽ ആ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെങ്ങനെ ഡെവലപ്മെന്റ് സോഷ്യോളജിക്ക് സഹായിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അനലൈസ് the challenges and transformation in Indian industry labor market in 21st century. അതായത് ഇന്നിപ്പോ ഇന്ത്യൻ ഇൻഡസ്ട്രി എടുക്കുകയാണ്, ലേബർ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്, അതായത് 21st century ഇൻഡസ്ട്രിയും ലേബർ മാർക്കറ്റും നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് ഏതൊക്കെയാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽ ഇവിടെയും കാണാൻ സാധിക്കും. അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്താണെന്നും ലേബർ മാർക്കറ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട കുറെ ലോസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അത് ആ പഠിച്ച സാധനങ്ങൾ പോരാ, അത് കൂടാതെ ഇന്നത്തെ നമ്മുടെ 21st centuriesനെ എടുത്തിട്ട് ഇന്നത്തെ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാൻ. അപ്പോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ഡേഷൻ ആവശ്യമാണ് നിങ്ങൾക്ക്. ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റിഫ്ലക്ട് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഫ്രം സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് കൺസിഡറിംഗ് വേരിയസ് ഡയമെൻഷൻ ലൈക്ക് കാസ്റ്റ് ട്രൈബ് എത്നിസിറ്റി. അതായത് ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ എടുക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാ, കാസ്റ്റ്, ട്രൈബ്, എത്നിസിറ്റി. ഇപ്പൊ കാസ്റ്റ് എന്ന് പറയുന്നത്, ട്രൈബ് എന്ന് പറയുന്നത്, എത്നിസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിലനിൽക്കുന്ന ചില കോൺസെപ്റ്റുകളാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അതായത് സോഷ്യോളജിക്കലി അത് എങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാസ്റ്റ്, ട്രൈബ്, എത്നിസിറ്റി എന്ന് പറയുന്നതിനെ, ആ ഒരു കോൺസെപ്റ്റുകളെ സമൂഹവുമായി, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സോഷ്യോളജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എഴുതാനായിട്ട് പറ്റണം. അപ്പൊ അതെങ്ങനെ എഴുതുക, ഇപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ സോഷ്യോളജിക്കലി അനലൈസ് ചെയ്യും. കാസ്റ്റ് എന്നതിന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പറയാം അല്ലേ, അതായത് ഇന്ത്യയിൽ ഇത്രയും കാസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെയാണ് കാസ്റ്റ്, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്, ഒരു എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ അതിനെ സോഷ്യോളജിക്കൽ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ, ഇപ്പൊ കാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ തന്നെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ സൊസൈറ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു രീതിയിലേക്ക് എഴുതുമ്പോഴാണ് അതിനെ സോഷ്യോളജിക്കലി ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും കേട്ടതോടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എങ്ങനെയായിരിക്കും സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു പേപ്പറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ പേപ്പറിൽ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ഒരു ഒരു അവബോധം നിങ്ങൾക്ക് ലഭിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഇത്രയും ഓർത്താൽ മതി, ഈ പറയുന്ന സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഇന്ത്യൻ സമൂഹത്തെ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളെയും ഇന്ത്യൻ സൊസൈറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളെയും നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിലൂടെ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കഴിവുകളിൽ അവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ എല്ലാം തന്നെ കവർ ചെയ്യുക, ബ്ലോക്ക് ഓരോ ബ്ലോക്കിലും വെയിറ്റേജ് അനുസരിച്ച് കൊണ്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ളതിന് കൂടുതൽ സമയം അലോട്ട് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാം. ഓക്കെ, സോ വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോ ലിജന മാം പറഞ്ഞതൊക്കെ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ആവശ്യമായ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓൾമോസ്റ്റ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്ന എക്സാമിന് ഉണ്ടാവുക. നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ സഹായിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇനി ലേൺ വൈസിലേക്ക് തിരിച്ചു വരാം. ഇഗ്നോ പോലുള്ള ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന ഏതൊരാൾക്കും യൂണിവേഴ്സിറ്റി സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
എന്നാൽ അത് കൃത്യസമയത്ത് എത്താറുണ്ടോ, ഇറ്റാൽ തന്നെ എല്ലാവരും അതെടുത്ത് പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ടോ, ഒരുപാട് ആൾക്കാർ അതിൽ വിജയിക്കാറുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും വലിയ ഉത്തരങ്ങളില്ല. അല്ലെങ്കിൽ അതൊക്കെ അതിനൊക്കെ ഉത്തരങ്ങൾ വളരെ നോ എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ ഈ ഒരു സ്പേസിലേക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കടന്നു വരികയും ഓരോ ലേണർക്കും വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന കാര്യത്തിൽ ലേൺ വൈസ് വലിയൊരു വിജയമായിരുന്നു. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലുത് തന്നെയായിരുന്നു. ഇനിയുള്ള കാലത്തും കൂടുതൽ ക്വാളിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. എന്തായാലും ലേൺ വൈസിന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ്, അവരുടെ സപ്പോർട്ടാണ് ലേൺ വൈസിന് കൂടുതലായിട്ടുള്ളത്. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രി പി ജി പഠനം ഈ ഒരു സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ 11 കോഴ്സുകൾക്കുള്ള കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബി എ സൈക്കോളജി, എം എ സൈക്കോളജി, ബി കോം, എം കോം, ബി എ ഇംഗ്ലീഷ്, എം എ ഇംഗ്ലീഷ്, ബി എ സോഷ്യോളജി, എം എ സോഷ്യോളജി, ബി എ ഹിസ്റ്ററി, BBA, MBA എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത്. അപ്പൊ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, മികച്ചൊരു കോച്ചിങ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ലേൺ വൈസുമായി ബന്ധപ്പെടാം. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, 7529239916. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും ഇതുപോലെ ഇഗ്നോ അഡ്മിഷൻ എടുത്തവരായിട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായിട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൽ ഒരുപാട് സെഷൻസും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് വെരിഫൈ ചെയ്യാം, നിങ്ങൾക്ക് അതിന്റെ കണ്ടന്റ് ക്വാളിറ്റി ഒന്ന് വെരിഫൈ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ ആപ്പ് അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ ഞാൻ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.